ഹായ് എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ലേയിലാണ്, ദേവരാട് ഇവിടെ പൊതച്ച് കിടക്കുന്നു. തണുപ്പൊക്കെ എങ്ങനെയുണ്ടാച്ചാ? അടിപൊളി തണുപ്പ്. ഒത്തിരി നാളിന് ശേഷം ഇത്ര തണുപ്പ് കിട്ടിയേ കൊണ്ടേ. അടിപൊളി തണുപ്പ്, അടിപൊളി തണുപ്പ്. ലേയിലെ കാഴ്ചകൾ കാണാം ഇന്നല്ലേ? ആ, ഇന്ന് ലേയിലെ കാഴ്ചകൾ കാണാം. വലിയ കാര്യം, നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ കാഴ്ചകൾ കാണിക്കാൻ പറ്റും എന്ന് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലത്തെ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അങ്ങനെ ഒക്കെ ആണ്. ഇന്നത്തെ ഗ്ലൗസ് വാങ്ങിക്കണം. ഗ്ലൗസ് മേടിക്കണം. പിന്നെ എന്തൊക്കെ മേടിക്കണം? ഗ്ലൗസ് വാങ്ങിക്കണം, വണ്ടി സർവീസ് ചെയ്യണം. വണ്ടിക്ക് മുഴുവൻ പൊടിയ, വണ്ടിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. തിരിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി പൊടിയ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു 9:30 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പം നമുക്ക് ലേയുടെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ലേയിലെ ഫോർഡിൻ്റെ സർവീസ് സെൻ്ററിലാണുള്ളത്. എഞ്ചിൻ ഓയിൽ മാറ്റുകയാണ്. ഈ മോശം ടെറൈനെല്ലാം ഓടിച്ചു വന്നിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് നമ്മൾ യാത്ര തുടരും. എഞ്ചിൻ ഓയിൽ മാറ്റി ഇവിടുത്തെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞിനി ഒന്ന് വാഷ് ചെയ്യണം. വണ്ടി ആകെപ്പാടെ പൊടി പിടിച്ചിരിക്കുകയാണ്. പൊടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ശരിയോ, ഫുള്ള് പൊടി കേട്ടോ. അത് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് 1 സെൻറ്റിമീറ്റർ കണക്കില്. ഇപ്പോൾ വണ്ടി തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദേഹത്ത് ഫുള്ള് അഴുക്കാവുന്ന ഒരവസ്ഥയാണ്. വണ്ടി ഒന്ന് വാഷ് ചെയ്യാം. അകത്തും അതുപോലെ പൊടി കേട്ടോ, അതൊക്കെ നിറഞ്ഞു കിടക്കുക. ഇത് കണ്ടോ, ഇത് മഹീന്ദ്രയുടെ ഏതോ പുതിയ വണ്ടിയാണ്. ഇത് വണ്ടിയുടെ ടെസ്റ്റിങ് നടക്കുകയാണ്. ഒരുവിധം എന്നല്ല, ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ വണ്ടിയുടെ ടെസ്റ്റ് ലഡാക്ക് അതുപോലെ തന്നെ രാജസ്ഥാൻ ഏരിയയിലൊക്കെയാണ് നടക്കുന്നത്. പൊടിയിരിക്കുന്നുണ്ടോ വണ്ടിക്കകത്ത്? മൊത്തം പൊടിയാണ്. നമ്മളൊന്ന് ഓ സൈഡ് മിറക്കോ ക്ലീൻ കറക്കെ വാപ്പസ് എടുക്കും. ഠീക്കേ, ഈ ഫുള്ള് പൊടിയാണ്, രക്ഷയില്ലാത്ത പൊടിയാണ്. അപ്പം നമ്മൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. അകത്തിരിക്കാൻ പറ്റത്തില്ല, അമ്മൊരു പൊടിയാണ്. അച്ചായോ പൊടി തിന്നല്ലേ ശരിക്കും? നമുക്കിത് ഉടുപ്പുണ്ട്, സൈഡിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതാ ഒരു രക്ഷയില്ല. അപ്പം അയ്യോ, നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. അമ്മാതിരി സീനാണ്. അയ്യോ, ഇത് കണ്ടോ, എൻ്റെ ജാക്കറ്റൊക്കെ കണ്ടോ. വണ്ടിയുടെ സർവീസ് കഴിഞ്ഞു. അത്യാവശ്യം പരിപാടികളെല്ലാം, ഓയിൽ ഫിൽട്ടറൊക്കെ മാറി, ഓയിലെല്ലാം ചേഞ്ച് ചെയ്ത്. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഇനിയും തിരിച്ച് ഡൽഹിയിൽ ചെന്നിട്ട് ആണ് ഹെയർബോതാഴ്പ്. ഡൽഹിയിൽ ചെന്നിട്ട് ബാക്കി ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം വണ്ടിയുടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു, അകവും പുറവുമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതെടുക്കാൻ പോകണം, പെർമിറ്റ് എടുക്കാൻ പോകണം. എന്നിട്ട് നാളെ രാവിലെ മിക്കവാറും വിടും. അതാണിപ്പോൾ ഇതുവരെയുള്ള പ്ലാന്. വേറെ ഒന്നും ഇല്ല. ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട്, ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പോൾ ഇനി മരുന്നെടുക്കാൻ പോവാം. ശ്വാസം മുട്ടൽ സംസാരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ആ കിടക്കുന്ന വണ്ടി നടന്ന് വീണ ചെളി ആട്ടോ, അമ്മാതിരി ചെളി, അമ്മാതിരി ചെളി. ചെളിയിളകുന്നുണ്ടോ? ഒരു സൈഡിൽ നിന്ന് ഷാമ്പു ഒക്കെ ഇട്ട് കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെ. അപ്പോ ഒന്ന് സാധനം കണ്ടോ, അപ്പച്ച ഹെലികോപ്റ്റർ ആണ്. ലേയിൽ നിന്ന് നമ്മള് അകത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അപ്പം അത് ഓൺലൈനിൽ എടുക്കാൻ പറ്റും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ DC ഓഫീസിലെ ഡയറക്റ്റ് പോയി എടുക്കണം. നമ്മൾ പെർമിറ്റ് എടുത്തു, ഒരാൾക്ക് 500 രൂപ 400 രൂപ പെർമിറ്റ് ഫീയും. പിന്നെ നമ്മൾ ഒരു ഏജന്റിനെ വെച്ചിട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. അല്ലാന്നുണ്ടെങ്കിൽ DC ഓഫീസിൽ ഡയറക്റ്റ് പോകാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് പോകും. ഇതിപ്പം അവിടെ പോയി ഒരു 5 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഒരാൾക്ക് 100 രൂപ എക്സ്ട്രാ ഒരു ചാർജ് ചെയ്യും. അതുപോലെ തന്നെ അവർ കോപ്പീസും തരും, അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല, സമയവും പോകുന്നില്ല. അങ്ങനെ പെർമിറ്റ് എല്ലാം എടുത്ത് സെറ്റാണ്. നമുക്ക് നാളെ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അവിടേക്കാണ് നമ്മൾ നാളെ പോകുന്നത്. അപ്പം അത് നാളെ പറയുന്നില്ല. അപ്പം ഇന്ന് നമുക്ക് ലേ മാർക്കറ്റും കുറച്ച് കാഴ്ചകളും ഒക്കെ കാണാം. നമ്മൾ ചെറുതായിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഓർഡർ ചെയ്ത് ഇച്ചിരി കൂടിപ്പോയച്ചായ ബാക്കി പാഴ്സൽ ചെയ്യാം, നമുക്ക് ബാക്കി പാക്ക് ചെയ്ത് തരാൻ പറ്റും. ഇല്ല, വലിയ കാര്യമായിട്ടില്ല കേട്ടോ. അപ്പം മൊമോസ്, മട്ടൻ മൊമോസ്. ഇത് വേറൊരാള് പറഞ്ഞ
നമ്മുടെ ഒരു ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ദ കസ്റ്റംസ് ഒരു അല്ലേ നമ്മുടെ എന്റെ പേരെന്തായിരുന്നു തരുൺ അവന്റെ വൈഫ് നന്ദിനിയും കൂടെ അവര് സജസ്റ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പം വിചാരിച്ചു പൊളിക്കാൻ നമുക്ക് ട്രൈ. അവർ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വന്ന് അവിടെ നിന്ന് ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്. കഴിച്ചു നോക്കാം. ഇനി ഞാൻ കഴിച്ചു നോക്കി പറയാം. നമ്മളിപ്പം ലേയിലെ മാർക്കറ്റ് ലേ മാർക്കറ്റിലാണുള്ളത്. ലേ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, സുവനീറുകൾ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത് ഓർഗാനിക് പച്ചക്കറികൾ, ഇവർ ഇവരുടെ വീടുകളിൽ കൃഷി ചെയ്ത സാധനങ്ങളാണ് ഈ കാണുന്നത്. ആപ്രിക്കോട്ട്, ആപ്പിള് ഒക്കെ, ഇത് ഉണക്കിയ ആപ്രിക്കോട്ടൊക്കെയാണ്. മുഖം ചുളിഞ്ഞ സുന്ദരിമാരെ കച്ചവടം ചെയ്യുന്നു. കിടക്കുന്നു ആപ്പിൾ, ആപ്പിളും ആപ്രിക്കോട്ടുമാണ്, ഉണങ്ങിയ ആപ്രിക്കോട്ട്. നമുക്കിവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ലേ പാലസ് കാണാം. അതാണ് ലേ പാലസ്. ഇവിടെ കുറെ സുവനീറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മോൺസണ് കൊണ്ട് കൊടുക്കണം. പുള്ളി കോടികളിട്ടിരിക്കും. നമ്മുടെ മോൺസൺ ഡോക്ടറിന് പറ്റിയ സാധനമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. വില ഇടാവോ ഇതിന്? എത്ര കോടി വരും? ഇതിന് നല്ല വില വരും കേട്ടോ. ശിവനാ, ശിവൻ ഇതിവിടുത്തെ പുതിയൊരു മസ്ജിദാണ്. ഒരു ടിബറ്റൻ ശൈലിയിൽ ആണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നേരെ അവിടെ മറ്റൊരു മസ്ജിദും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തോട്ടാട്ട് ഇനി നടക്കാൻ പോകുന്നത്. അടിപൊളി. നേരെ നമുക്ക് ലേ പാലസും കാണാം. പിന്നെ മാർക്കറ്റ്, ലേ മാർക്കറ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. പക്ഷെ പഴയ ഒരു തിരക്കോ കച്ചവടക്കാരെ ഒന്നും തന്നെ കാണാനില്ല ഇവിടെ. ലേയില് ഏറ്റവും അത്യാവശ്യം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളാണ്. അതുതന്നെയാണ് ഇവിടെ കടകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതും. പിന്നെ ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് സുവനീർ ഷോപ്പുകളുമുണ്ട്. നമ്മൾ ലേയിലെ ടിബറ്റൻ മാർക്കറ്റിനോട്ടാണ്. ഇപ്പം ഇവിടെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളൊരു സോക്സ് അന്വേഷിച്ചിറങ്ങി, അത് കിട്ടിയില്ല. അച്ഛാ എങ്ങനെയുണ്ട് ലേ? ലേ കൊള്ള, അടിപൊളിയാ. മൊമോസ് കഴിച്ചതിന്റെ ഹാങ് ഓവറിലാണ്. അതെ അതെ അതെ, പത്തെണ്ണമായിരുന്നു. അതെ അമ്മാതിരി മൊമോസ്. ഫുള്ള് ഫുള്ള് ഓരോ സാധനങ്ങളാ കേട്ടോ. ഇത് ലേഡീസിന് ഇഷ്ടപ്പെടും. മാലകള്, അതുപോലെ കയ്യിൽ ഇടാനുള്ള സാധനങ്ങൾ. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയത്തില്ല. എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ല. അതാണ് അച്ഛനറിയാം. അച്ഛായ ഈ കയ്യിലിടുന്ന സാധനത്തിനൊക്കെ എന്നാ പറയുന്നേ? ഇതിന്റെ പേര് ഷിബു. ഇത് തങ്കച്ചൻ ബി പി, ദാമോദരൻ ടി പി. പെണ്ണിന്റെ പേരുള്ളതൊന്നുമില്ലേ? അത് അപ്പുറത്തുണ്ട്. പങ്കജാഷി, നളിനി, നന്ദി, അങ്ങനെ കുറെ സാധനങ്ങൾ അപ്പുറത്തുണ്ട്. ഇത് മോതിരങ്ങളാണ്. ഇത് നമ്മൾ മോൺസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് വിറ്റായിരുന്നു ഇത്? മറ്റേ പലതരത്തിലുള്ള സ്റ്റോണുകളാണ് ഇതൊക്കെ. നമ്മുടെ മോശ പണ്ട് അഹ്റുവിന് സമ്മാനിച്ച സാധനമാണ് ഇത്. അതെയോ? ഇത് ഇതെന്തോ അച്ഛാ? ഇത് ഇതോ മറ്റേ നമ്മുടെ ഉത്സവത്തിനൊക്കെ ഉണ്ടല്ലോ പിള്ളേരിങ്ങനെ. പ്രയർ വീലാ, ചെറിയ പ്രയർ വീല് കേട്ടോ. ഇതും ചെറിയ പ്രയർ വീലാണ്. അച്ഛൻ പ്രാർത്ഥിക്കുക കേട്ടോ. ഇത് ഒരു പ്രാവശ്യം കറക്കി കഴിഞ്ഞാൽ ഒരു ഓം മണി പത്മേ ഹും ഒരു പ്രാവശ്യം ചൊല്ലിയതായിട്ടാണ് വിശ്വാസം. ഇതേതാ ഒരു ഗടിമോൻ ഇരിക്കുന്ന അവിടെ ഒരുപാട് മാലകളുണ്ട് കേട്ടോ. മാലയുടെ ഒക്കെ കളക്ഷൻ ഇവിടെയാണ്. ഇത് കണ്ണാടി ആയിരിക്കും. പക്ഷെ നമ്മുടെ മറ്റേ ആറന്മുള കണ്ണാടിയുടെ അത്ര പോരാ. വളയൊക്കെ ഉണ്ട്. കമ്മലുകള്, ഒരുപാട് മാലകളുണ്ട്, പിന്നെയും കമ്മലുകള്. അപ്പം ഈ എന്താ പറയാ, ഭാര്യമാരെ അല്ലെ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആള്, ഭാര്യമാരെ കൊണ്ടുവരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഭാര്യയെ കൊണ്ടുവന്നവർക്ക് ഓക്കെ ആയിരിക്കും.
എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ല. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കിനും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതിനെ പറ്റി എന്താണ് അച്ഛൻ പറയാനുള്ളത്? അതങ്ങനെ ഓരോരുത്തര് അതെ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലേ, കാടുന്ന എല്ലാം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വളരെ ചുരു ചില സാധനങ്ങളുണ്ട്, നമുക്കറിയാം അവർക്ക് എന്തോ താല്പര്യമുള്ളതെന്ന്. അങ്ങനെയുള്ള ഭാഗത്തോട്ട് പോവാതിരുന്നാ മതി. ഓ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മുന്നറിയിപ്പ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ടിബറ്റൻ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാം, വീണ്ടും നമുക്ക് മാർക്കറ്റിലേക്ക് കയറാം. ഇപ്പൊ നമ്മള് കുറെ കറങ്ങി മേടിച്ച സാധനമാണിത്. ഇതിന് എന്താ പറയുന്ന പേര്? ചോർപ്പ്. ചോർപ്പ് ഫണൽ. ഫണൽ ഡീസല് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസലൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. ഡീസൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ ചായ വണ്ടിക്കകത്ത്? അത്യാവശ്യം വരുമ്പം ഉപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ, അമ്മാതിരി മൈലേജ് അല്ലേ നമുക്ക് കിട്ടുന്നേ. അപ്പം നമുക്ക് ഇന്നൊരു കമന്റ് ഉണ്ടായിരുന്നു മൈലേജ് എത്രയാണെന്ന് ചോദിച്ചിട്ട്. ആ അപ്പൊ നമ്മുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഡീസലിന് സാധാരണ ടെറൈനിൽ 5 മൈല് വരെ 5 കിലോമീറ്റർ വരെ കിട്ടും. ഇനി അതല്ലാതെ നമ്മൾ 4x4 കയറ്റമൊക്കെ കയറുമ്പോൾ ഒരു 3 അതിൽ താഴെ, കഴിഞ്ഞ ദിവസം അതിൽ താഴെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം അതല്ലാതെ നമ്മുടെ പ്ലാനുകൾ നടക്കത്തില്ല. അത് കാരണം നമ്മൾ ജെറിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ വണ്ടിയിലേക്ക് ഒഴിക്കണമെങ്കിൽ ഒരു ചോർപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടൊരു ചോർപ്പ് സംഘടിപ്പിച്ചതാണിപ്പോൾ. അപ്പം നമ്മൾ ലേ മാർക്കറ്റിലത്തെ പരിപാടികൾ ഏതാണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ റൂമിൻ്റെ അടുത്തൊരു മാർക്കറ്റുണ്ട്, ഇനി നമുക്ക് അവിടെ പോവാം. ഗ്ലൗസ് മേടിച്ചില്ല അച്ഛൻ, എന്നാ ഗ്ലൗസും സോക്സും മേടിക്കണം. വൂളൻ്റെ ആന്തോളൻ നമുക്കിവിടെ കണ്ട ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ലേയിലെ ഒരു സാധാരണ വീടാണ്, അവിടെ ചെടികൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ബാൽക്കണിയിൽ അതും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ഒരു പ്രത്യേകതയാണ്, പൂക്കൾ ഭയങ്കര വലുപ്പവും ഭയങ്കര കളറും ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആയിരിക്കും. അല്ലേ ചായ? അതെ അതെ, നല്ല രസമുണ്ട്. നമ്മൾ ഇങ്ങനെ തെരുവുകളിൽ കൂടെ നടക്കുകയാണ്. ഇത് ലേയിലെ മറ്റൊരു ചെറിയ മാർക്കറ്റാണ്. സമയം 6:30 ആയതേ ഉള്ളൂ, അടച്ചു തുടങ്ങി. 6:20 അടച്ചു തുടങ്ങി. നമ്മൾ ഗ്ലൗസും സോക്സും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇങ്ങനെ നടക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. നോക്കട്ടെ. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചു, അച്ചായ കാണിച്ചു വന്ന് ഗ്ലൗസ്. അപ്പം നമ്മൾ തിരിച്ച് റൂമിൽ പോവാം, വേറൊരു സാധനം മേടിക്കാൻ പോവാം കേട്ടോ. ആ സാധനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അല്ലല്ല, അത് കണ്ടു കഴിഞ്ഞ ഞെട്ടു. നമ്മളിപ്പോൾ ഉള്ളത് ലേ മെയിൻ പെട്രോൾ പമ്പാണ് ആ കാണുന്നത്. മെയിൻ അതായത് സെൻറ്റർ ഉണ്ട്, കാർഗിൽ ഹൈവേയും മണാലി ഹൈവേയും വന്ന് ജോയിൻ ആകുന്ന സ്ഥലം. അവിടെയാണ് ഈ പെട്രോൾ പമ്പ് ഉള്ളത്. അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ലേ ഓക്സി കെയർ എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ സിലിണ്ടറുകൾ റെൻറ്റിന് കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ നമുക്കിവിടെ കാണാം. നമ്മൾ ഒരു സിലിണ്ടർ എടുക്കുന്നുണ്ട്, ഈ സൈസിലുള്ളൊരു സിലിണ്ടർ. എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ പോകുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കാണ്. അന്നപ്പോൾ ഓക്സിജൻ കുറവായ സ്ഥലമായതുകൊണ്ട് നമ്മളൊരു ഓക്സിജൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഓക്സിജൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടർ എടുത്തിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സ്പീഡിൽ ഇങ്ങോട്ട് വന്നത്. അപ്പം എന്താ പറയുക, റിസ്ക് എടുക്കരുത്. ഇതുപോലത്തെ ഹൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കിന് എന്തുകൊണ്ടും ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മളിത് സിലിണ്ടറൊക്കെ എടുത്തിട്ട് പോവാണ്. സിലിണ്ടർ ഇതേ കിടക്കുന്നുണ്ടോ? അയ്യോ ഇല്ലേ, കാണത്തില്ലെന്ന് തോന്നുന്നു. എടുത്തിട്ടുണ്ട്, മാസ്ക് ഉണ്ട്, കാനുലയും ഉണ്ട്. ഇനി നമുക്ക് ചെറിയ രീതിയിൽ നേസൽ കാനുല ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ മാസ്ക് വേണമെങ്കിൽ മാസ്ക് ഉണ്ട്. ദോർജേവായി ആണ് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നത്. നമ്മൾ വീണ്ടും താങ്ക് യു പെരുമിലേഖ. നമ്മൾ സെറ്റായിട്ട് വണ്ടി കയറ്റി വെക്കട്ടെ സാധനത്തിന്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഏകദേശം ഇവിടെ നമ്മുടെ ലേയുടെ പരിപാടി ഏകദേശം തീരുവാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വന്നത് നമ്മുടെ ലേ പാലസ്, നമ്മുടെ പുറകിൽ കാണുന്നത് ലേ പാലസ് ആണ്. ഇതിനേക്കാൾ ഒരു രാജകീയമായ വൈൻഡ് അപ്പ് നമുക്ക് വേറെ കിട്ടുന്നു. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേയുടെ മനോഹരമായ ഒരു രാത്രി ദൃശ്യം നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഭയങ്കര കൂടിയ തണുപ്പൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലേയെക്കുറിച്ച് പറയുവാണെങ്കിൽ അറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് 2019 ഓഗസ്റ്റ് 5 തീയതിയാണ് ശരിക്കും ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുവരെ ജമ്മുകാശ്മീരിൻ്റെ ഭാഗമായിരുന്നു, ജില്ലയായിരുന്നു. അപ്പോൾ ഈ ലഡാക്ക് എന്ന് പറയുന്നത് ഉൾപ്പെടുന്നത് അതും കാർഗിലും, ലേയും കാർഗിലും കൂടെ ചേർന്നിട്ടാണ് അല്ലേ? അതെ, അങ്ങനെയാണ്. അപ്പം ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ബോർഡർ പങ്കിടുന്നുണ്ട് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനിയുള്ളതെന്ന് പറയുന്നത് ഇവിടെ ഈ എന്താ പറയുന്നത്, ഈ ടിബറ്റിയൻ വംശജരും അതുപോലെ തന്നെ ഇൻഡോ ആര്യൻ വംശജരുമാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്.
അതിൽ കൂടുതലും ബുദ്ധമത വിശ്വാസികളും ഏകദേശം ഒരു 30% ഇസ്ലാം മത വിശ്വാസികളും ഉണ്ട് ഇവിടെ. പിന്നെ മറ്റുള്ള മൈനോറിറ്റി വിഭാഗക്കാരും ഉണ്ട്, അത് വളരെ ചുരുക്കം കുറച്ച് മാത്രമേ ഉള്ളൂ. ടൂറിസമാണ് ഇവിടുത്തെ മെയിൻ ഒരു വരുമാനം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആർമിയുടെ, ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എന്താ പറയുന്നത്, ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ് ലേ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ പോലെ ടൂറിസം, ഇവരെ കൈത്തറികൾ, നമ്മുടെ ഈ നിറ്റിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഗ്ലൗസ്, സോക്സ്, അങ്ങനെ വൂളൻ നിറ്റിംഗ്, അതൊക്കെയാണ് ഇവരുടെ മെയിൻ ഇവിടുത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലേയെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ട് പറയാം. അജുവിന് എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ അജു? ഒന്ന് അപ്പം അച്ചായൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും നമുക്കിപ്പം ഇൻഡോ ആര്യൻ വംശജരെയും അതുപോലെ തന്നെ ടിബറ്റൻ വംശജരെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ ഒരുപാട് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പിന്നെ ബാക്കി അച്ചായൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മൾ നാളെ പോകുന്നത് ഒരു കിടിലൻ സ്ഥലത്തേക്കാണ്. അത് സസ്പെൻസാണ്. വീഡിയോ വരുമ്പോൾ അതിൻ്റെ തംബ്നെയിലിൽ കൂടെ നിങ്ങൾ കണ്ടാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കണ്ട സന്നാഹങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും വിമർശനങ്ങളാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പം ലേയിലെ ഈ സഹിക്കാവുന്ന തണുപ്പിൽ നിന്ന് എല്ലാവർക്കും ശുഭ തണുപ്പിലേക്ക് ഞങ്ങൾ പോവുകയാണ് നാളെ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.